നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയായിരുന്നു, ഒരു യാത്രക്കിടയിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തപ്പോഴാണ് നമ്മുടെ ചാനലിന് വലിയൊരു മാറ്റം സംഭവിച്ചത്. ആ മാറ്റം സംഭവിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്, മമ്മൂട്ടിയെ കുറിച്ച്. അവരുടെ വീഡിയോ കൊണ്ടാണ് ഈ ചാനല് വലിയൊരു മാറ്റത്തിലേക്ക് പോയത്. അപ്പോൾ ചാനലുകളുടെ കഥ പറയുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ പറയുകയാണൊക്കെ, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മമ്മൂക്കയാണെന്ന് പറയാൻ യാതൊരു വിധ മടിയുമില്ല എനിക്ക്. കാരണം എൻ്റെ ചാനലിൻ്റെ അനുഭവമാണിത്. മറ്റുള്ളവർക്ക് നേരെ തിരിച്ചായിരിക്കാം, പക്ഷേ എൻ്റെ അനുഭവം ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മമ്മൂക്കയെ കുറിച്ചൊരു വീഡിയോ ഇന്ന് ചെയ്യണമെന്ന് തോന്നി. ഇന്നിങ്ങനെ ഒരു അത്യാവശ്യ കാര്യത്തിന് കാറിൽ പോയി വരുമ്പോൾ ഈ കാറിലെ ഇരിക്കുന്ന നേരത്ത് ഞാൻ ചിന്തിച്ച ഒരു കാര്യമായിരുന്നു, ഇതുപോലെ ഒരു യാത്രയിലാണല്ലോ അന്നിങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ഇതാ അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും അക്ഷരം പ്രതി ശരിവയ്ക്കുന്ന രീതിയിൽ മമ്മൂക്ക വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. എന്താണെന്നല്ലേ, നാളെയാണ് റോഷാക്ക് എന്ന ചിത്രത്തിൻ്റെ റിലീസ് വരുന്നത്. ചിത്രം റിലീസാവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്, ഞാനും കാത്തിരിക്കുകയാണെന്ന് നിങ്ങളോട് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂക്ക ആ സിനിമയിൽ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്. മമ്മൂക്കയിൽ നിന്ന് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു കഥാപാത്രം. മമ്മൂക്ക എന്നും വ്യത്യസ്തതകൾ കൊണ്ടുവരുന്ന താരമാണ്. നമുക്കൊരു പഴയ മമ്മൂക്കയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, എപ്പോഴും പുതിയ മമ്മൂക്ക. അല്ലെങ്കിൽ ഓരോ നിമിഷവും അനുനിമിഷവും വലിയ വലിയ മാറ്റങ്ങൾക്ക് വിധേയനാകുന്ന, അല്ലെങ്കിൽ മാറ്റങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് വളരെ ആവേശത്തോടെ പൊരുതുന്ന ഒരു കലാകാരൻ. അങ്ങനെയാണ് എനിക്ക് മമ്മൂക്കയെ നോക്കി കാണാൻ പറ്റുക. മമ്മൂക്കയ്ക്ക് ഒരുപക്ഷെ മറ്റുള്ള നടന്മാരെ അപേക്ഷിച്ച് ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കാം. ഡാൻസ് കളിക്കാൻ പറ്റില്ലായിരിക്കാം, കോമഡി ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ആ ഒരു നടൻ ഇത്ര വർഷങ്ങളായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതത്ര ചെറിയൊരു കാര്യമല്ല. മാത്രമല്ല വെറുതെ അങ്ങ് നിൽക്കുകയല്ല, നമ്പർ വൺ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്. ഇടക്കാലത്ത് അദ്ദേഹത്തിന് ഈ നമ്പർ വൺ നമ്പർ ടു ഒക്കെ പാപ്പാ വിളയാട്ട് പോലെ സംഭവിച്ചു, ബാക്കിലേക്ക് പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി. പക്ഷേ അതെല്ലാം അദ്ദേഹത്തിൻ്റെ തെറ്റുകളാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തിരുത്തു വരുത്തി ആ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ വ്യഗ്രത, അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ആവേശം, അത് തന്നെയാണ് എനിക്കിന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളത്. റോഷാക്ക് എന്ന സിനിമ എന്തുകൊണ്ട് കാണണമെന്നാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. റോഷാക്കിൻ്റെ ടീം എനിക്ക് കാശ് തന്നുകൊണ്ടെന്നല്ല അത് പറയുന്നത് കേട്ടോ. ഇതൊരിക്കലൊരു സ്പോൺസേർഡ് പ്രോഗ്രാം അല്ല. ഞാനതിൻ്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഒന്നുകൂടി ഇരുന്ന് കണ്ടു. ഒരുപാട് ഡീറ്റെയിലിങ്ങും ഡീകോഡിങ്ങും പലരും ചെയ്തു കഴിഞ്ഞതാണ്. കൂടുതലൊന്നും പറയാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ഇത് അനുഭവിച്ചറിയേണ്ട ഒരു സിനിമ തന്നെയാണെന്നാണ് എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായത്. നിങ്ങൾക്കും ആ ട്രെയിലർ കണ്ടപ്പോൾ അത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ട്രെയിലറിൽ അദ്ദേഹത്തിൻ്റെ ആ ശബ്ദ വിന്യാസം, നമുക്ക് ആ സൗണ്ട് മോഡുലേഷൻ, അതെല്ലാം നോക്കുമ്പോൾ കാണാൻ സാധിക്കുക മമ്മൂക്കയെ കഴിഞ്ഞ് മറ്റൊരു താരം ഇന്ത്യൻ സിനിമയിൽ തന്നെയുള്ളൂ ഇത്തരത്തിൽ മോഡുലേഷൻ വരുത്താനും, അതുപോലെ തന്നെ കഥാപാത്രത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാനും അദ്ദേഹത്തിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കാണുന്നത്. കാരണം കമൽഹാസൻ എന്നൊരു താരം ഉണ്ട്, ഇല്ലയെന്നല്ല പറയുന്നത്, പക്ഷേ അദ്ദേഹത്തിനേക്കാൾ പല കാര്യങ്ങളും മമ്മൂക്കയിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അപ്ഡേറ്റഡ് ആയിരിക്കും അദ്ദേഹം. സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അദ്ദേഹം നോക്കി കാണുകയാണ്. ഇത്രയും പ്രായമായ ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം. 71 വയസ്സ് കഴിഞ്ഞ വ്യക്തി ഇപ്പോഴും നമ്പർ വൺ ആയി തുടരുക എന്ന് പറയുന്നത് ലോകത്തിൽ മറ്റൊരു ഇൻഡസ്ട്രിയിലും മറ്റൊരു സിനിമാ മേഖലയിലും കാണാത്തൊരു കാഴ്ചയാണ്. മലയാള സിനിമയിൽ അദ്ദേഹം നമ്പർ വൺ ആയി നിൽക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും എല്ലാം തന്നെ വലിയ റോളുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു. അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. ഇംഗ്ലീഷ് സിനിമയിലൂടെയാണ് അദ്ദേഹം നാഷണൽ അവാർഡ് നേടിയെടുത്തത്. നമുക്കറിയാം അംബേദ്കറായിട്ട് അദ്ദേഹം അഴിഞ്ഞാടുകയായിരുന്നു. ആ ഒരു കഥാപാത്രത്തെ അടുത്ത കാലത്ത് സിനിമയിൽ കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ അംബേദ്കർ അല്ല പാലേരി മാണിക്കത്തിലെ നമ്മൾ മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയിൽ കാണുക, അതല്ല വിധേയനിൽ കാണുക, അതല്ല പൊന്തൻമാടയിൽ കാണുക. മതിലുകളിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ് വടക്കൻ വീരകഥയിൽ. അമരത്തിലെ അച്ചൂട്ടിയെ നോക്കുക, വാത്സല്യത്തിലെ രാഘവൻ നായർ നമുക്ക് നോക്കാം. നേരെ തിരിച്ച് ഹിറ്റ്ലർ മാധവൻകുട്ടിയെ നമുക്ക് നോക്കാം, വെള്ളിയേട്ടൻ്റെ മാധവനുണ്ണിയെ നോക്കാം. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഒരു മമ്മൂട്ടിയെ നമുക്ക് മറ്റൊരു മമ്മൂട്ടിയിൽ കാണാൻ സാധിക്കില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയേണ്ടി വരും. മറ്റുള്ള താരങ്ങൾക്ക് പലപ്പോഴും അവരുടെ ആ ഒരു മാനറിസങ്ങൾ എപ്പോഴും ബാധ്യതയെ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി നോക്കുക. ഏത് കഥാപാത്രം ഏത് നാട്ടിലാണോ താമസിക്കുന്നത് ആ സാഹചര്യങ്ങൾക്ക് അനുകൂലപ്പെട്ട് ആ ഒരു പ്രാദേശിക ഭാഷ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ മമ്മൂക്കയെ കഴിഞ്ഞേ മറ്റൊരു താരമുള്ളൂ.
അങ്ങനെയൊക്കെ നോക്കുമ്പോൾ റോഷാക്ക് നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയായി മാറുകയാണ്. ഒരു ലൂക്ക് ആന്റണി. ലൂക്ക് ആന്റണി എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അദ്ദേഹത്തിന്റെ കഥാപാത്രം? സൈക്കോയാണോ അതോ സൈക്കോ അല്ലയോ? കുറ്റാന്വേഷകനാണോ, ഡോക്ടറാണോ, സയന്റിസ്റ്റ് ആണോ? ഇങ്ങനെ ഒട്ടനവധി ചിന്തകളാണ് റോഷാക്കിന്റെ പോസ്റ്ററുകളും ട്രെയിലറുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ട കഥാപാത്രം, അദ്ദേഹത്തിന്റെ ശബ്ദവിന്യാസം ഇതൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇതുവരെ മമ്മൂക്കയിൽ നിന്ന് നമ്മൾ കാണാത്ത ഒരു കഥാപാത്രം തന്നെയായിരിക്കും ഈ സിനിമയിലും വരിക എന്നുള്ളത്. കാത്തിരിക്കുകയാണ്. റോഷാക്ക് നാളെ 11:45 ഷോ ബുക്ക് ചെയ്തിരിക്കുകയാണ്, അതും നമ്മുടെ സ്വന്തം രാഗത്തിൽ. രാഗമെന്ന് പറഞ്ഞാൽ തിയേറ്ററുകളിലെ രാജാവാണെന്നൊന്നും ഞാൻ പറയില്ല, കാരണം ഒരുപാട് സിനിമാ തിയേറ്ററുകൾ അതിനുശേഷവും അതിനു മുന്നും വന്നിട്ടുണ്ട്. പക്ഷേ രാഗം ഒരു വീക്ക്നെസ് ആണ്, കാരണം അവിടെ ഇരുന്ന് സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതിയുണ്ട്. ഒരു സമൂഹത്തോടൊപ്പം ഇരുന്ന് കാണുമ്പോൾ അത് മാത്രമല്ല, കോസ്റ്റ്ലെസ് ആയിട്ട് നമുക്ക് ഇത്രത്തോളം ഫെസിലിറ്റികൾ വിഭാവനം ചെയ്യുന്ന, നമുക്ക് തരുന്ന ഒരേ ഒരു തിയേറ്റർ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ കണ്ടത് രാഗമാണ്. രവികൃഷ്ണയിലും അത്തരത്തിൽ തിയേറ്ററിൽ ടിക്കറ്റ് റേറ്റ് കുറവുണ്ട്. എന്നാൽ ശബ്ദവിന്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും, സ്ക്രീനിന്റെ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ രാഗം ഒന്നിനേറെ മികച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുക. ഞാനിവിടെ ഇങ്ങനെ ഒരു യാത്രക്കിടയിൽ വണ്ടിയിൽ നിന്ന് ഇതൊക്കെ പറയാൻ കാരണമാവുന്നത് മമ്മൂക്ക എന്ന നടന ഇതിഹാസം തന്നെയാണ്. അദ്ദേഹം തന്റെ 50 അഭിനയത്തിൽ പൂർത്തീകരിച്ച് ഇപ്പോഴും തുടരുകയാണ്. റോഷാക്കിലൂടെ അദ്ദേഹം വീണ്ടും നമ്മളെ വിസ്മയിപ്പിക്കാൻ എത്തുകയാണ്. റോഷാക്കിനെ കുറിച്ചുള്ള എന്റെ വലിയ ചിന്തകൾ എന്ന് പറയുന്നത്, അതൊരു വ്യത്യസ്ത കഥാപാത്രമായിരിക്കും, ഒരുപക്ഷെ അദ്ദേഹം ഒരു സൈക്കോയായിരിക്കും, ഒരുപക്ഷെ അദ്ദേഹത്തിന് സൈക്കോ ആകാൻ ഇടവന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രതികാര കഥയായിരിക്കാം. ഇങ്ങനെ ഒട്ടനവധി ചിന്തകളാണ് എനിക്ക് വരുന്നത്. നിങ്ങൾക്കും അതുപോലെ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, മമ്മൂക്ക നമ്മളെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന്റെ അവസാന നിമിഷം വരെ അദ്ദേഹം ഒരു പക്ഷേ നമ്മളെ വിസ്മയിപ്പിക്കും. ഇനിയും അദ്ദേഹത്തിൽ നിന്ന് മികച്ച കഥാപാത്രങ്ങളെ നമുക്ക് കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് മാത്രം കാണാൻ നമ്മൾ കൊതിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ. ആരോഗ്യവും ആയുസ്സും അദ്ദേഹത്തിന് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും മാത്രമേ ഈ നിമിഷങ്ങളിൽ എനിക്ക് സാധിക്കൂ. കാരണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മമ്മൂക്ക നമ്മുടെ സ്വന്തം, എന്തോ നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണ് എന്ന് തോന്നുകയാണ്. നമ്മുടെ സ്വന്തം മമ്മൂക്ക നമ്മുടെ എല്ലാവരുടെയും, അവരവരുടെ സ്വന്തം, ഒരു പക്ഷേ ഏട്ടനോ അല്ലെങ്കിൽ അവരുടെ പിതാവായിട്ടോ അല്ലെങ്കിൽ അവരുടെ സഹോദരനായിട്ടോ അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ടൊക്കെ തോന്നാം. അതാണ് മമ്മൂക്കയുടെ വലിയ വിജയവും. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓരോ ഇന്റർവ്യൂസ് നിങ്ങളും നോക്കുക, എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പക്വതയോടെ പാകതയോടെ കാര്യങ്ങൾ പറയുന്നത്. ആദ്യകാലത്ത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ കാണുമ്പോൾ ഞാനടക്കമുള്ളവർ പലപ്പോഴും അദ്ദേഹത്തിനെ അഹങ്കാരി എന്നൊക്കെ മുദ്രകുത്തിയിട്ടുണ്ട്, ജാടക്കാരൻ എന്നൊക്കെ. പക്ഷെ അദ്ദേഹത്തിന്റെ മാനറിസങ്ങൾ അങ്ങനെയാണ്, അത് മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടതാണ്. ഒരുപക്ഷെ മമ്മൂക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ആരാധകരെ അക്കാലത്ത് നഷ്ടപ്പെട്ടതിന്റെ കാരണം ജാടകൾ ഒന്നുമല്ല, അതാണ് യഥാർത്ഥ സ്വഭാവം എന്ന് മനസ്സിലാക്കിയപ്പോൾ, നമ്മളും ആ ഒരു കാലഘട്ടത്തും കടന്ന് കൃത്രിമ അഭിനയങ്ങളല്ല ജീവിതത്തിൽ വേണ്ടത്, യാഥാർത്ഥ്യ ബോധത്തിലുള്ള സമീപനമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു താരത്തിനും ഈ ഒരു മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും മമ്മൂക്കയുടെ റോഷാക്ക് നാളെ കാണും. കണ്ട ശേഷം കൂടുതൽ വിശേഷങ്ങൾ പറയാം. തിയേറ്ററിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതെല്ലാം ശ്രമിക്കുന്നുണ്ട്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, അവരുടെ റിവ്യൂസ്, താരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫാൻസിന്റെ നേരിട്ടുള്ള അഭിപ്രായങ്ങൾ, സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികളുടെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം ഇനിയും ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒപ്പം തന്നെ റോഷാക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.